നമസ്കാരം, പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ വാർത്ത. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ രോഹിത് കുമാർ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോൾഡ് ഡോട്ട് കോം പോലത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു രോഹിത് കുമാർ. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിയിൽ നിന്നാണ് രോഹിത് കുമാർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. 2022 വരെ ഈ ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 11 മത്സരങ്ങൾ ഈ ഒരു താരം കളിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗളൂരു എഫ് സി ഈ ഒരു താരത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വൈകാതെ തന്നെ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം എഫ് സി കപ്പിന് വേണ്ടി ബംഗളൂരു എഫ് സിയും എ ടി കെ മോഹൻ ബഗാനും മാൽദ്വീപ്സിലാണെന്നുള്ളത്. എന്നാൽ എ ടി കെ മോഹൻ ബഗാന്റെ രണ്ട് താരങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. അവരുടെ താരങ്ങളായ എസ് കെ സാഹിലിനും പ്രബീർ ദാസിനുമാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇതൊക്കെ കണക്കിലെടുത്ത് എ എഫ് സി കപ്പ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് താരമായ ആൻഡ്രൂ സർമാൻ എന്ന് പറയുന്ന താരത്തിനെ സ്വന്തമാക്കാൻ ഒരു ഐ എസ് എൽ ക്ലബ്ബ് ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 34 വയസ്സുള്ള ഈ ഒരു താരം ലീഗ് വണ് ക്ലബ്ബായ എം കെ ഡോൺസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഈ ഒരു താരം കളിക്കും. നിലവിൽ ഈ ഒരു താരം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുമായിട്ടുള്ള കരാർ വരാൻ പോകുന്ന June 30 അവസാനിക്കും. എം കെ ഡോൺസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി ഈ ഒരു താരം 16 മത്സരങ്ങൾ കളിക്കുകയും 2 ഗോളുകൾ നേടുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയോട് അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വലിയ നോൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കൺവരേക്കും ബൈ.